വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ കിങ്ഡം ഫംഗൈ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലെ ഒരു കാര്യം കൂടി നമുക്ക് സിലബസിലുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗസ്. ഫംഗസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ടെറ്റിനും എച്ച് എസ് എയ്ക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങളെല്ലാവരും അത് ആ ഒരു സീരിയസ്നെസ് തന്നെ ഈ വീഡിയോ കാണണം. നമുക്ക് തുടങ്ങാം. കിങ്ഡം ഫംഗൈ ക്ലാസിഫൈഡ് ഇൻറ്റു ഫോർ: ഫൈക്കോമൈസൈറ്റ്സ്, ആസ്കോമൈസൈറ്റ്സ്, ബെസീഡിയോമൈസൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടേറിയോമൈസൈറ്റ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. ഡിഗ്രിക്ക് നാലായിട്ടാണ് കിങ്ഡം ഫംഗൈനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ഫൈക്കോമൈസൈറ്റ്സ്, ആസ്കോമൈസൈറ്റ്സ്, ബെസീഡിയോമൈസൈറ്റ്സ്, ഡ്യൂട്ടേറിയോമൈസൈറ്റ്സ്. ഇതിൽ നമ്മൾ എല്ലാത്തിനെക്കുറിച്ചും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇതിലെ എക്സാമ്പിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ എക്സാമിന് വരുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ച് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ എഴുതി ഒരു നോട്ട് നിങ്ങൾക്ക് സ്റ്റഡി നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേട്ടറ്റും എച്ച് എസ് എയും നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഫൈക്കോമൈസൈറ്റ്സ് ആണ്. ഫൈക്കോമൈസൈറ്റ്സിനെ നമ്മൾ കോമൺലി നോൺ ആസ് എന്താണ്, സിംപ്ലസ്റ്റ് ഫംഗൈ, അതായത് ഏറ്റവും ലോവർ ഡിവിഷൻ ഫംഗസിനെയാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഫൈക്കോമൈസൈറ്റ്സ് എന്ന് പറയുന്നത്. ആൽഗൽ ഫംഗസ് എന്നും കൂടി ഇതിനെ അറിയപ്പെടും, ആൽഗൽ ഫംഗൈ എന്നറിയാം. ആൽഗകളുടെ ചെറിയൊരു പ്രോപ്പർട്ടീസൊക്കെ കാണിക്കുന്ന ഫംഗസ് ആയതുകൊണ്ടാണ് ഇതിനെ ആൽഗൽ ഫംഗൈ എന്നും കൂടി പറയുന്നത്. ഫൗണ്ട് ഇൻ അക്വാട്ടിക് അല്ലെങ്കിൽ ഡീകെയിങ് വുഡിൽ. നമുക്കറിയാം പാരസൈറ്റിക്കുമാണ് സാപ്രോഫൈറ്റിക്കുമാണ് മോസ്റ്റ് ഓഫ് ദ ഫംഗസും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ദെൻ അസെപ്റ്റേറ്റ് വിത്തൗട്ട് സെപ്റ്റ അല്ലേ, ഹൈഫയിൽ സെപ്റ്റ ഉണ്ടാവാത്തത് കൊണ്ടാണ് അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് കൊയനോസൈറ്റ്സ്, കൊയനോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം പ്രസൻ്റ് ആണ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ന്യൂക്ലിയസുകളുള്ള സൈറ്റോപ്ലാസം ഇതിന് പ്രസൻ്റ് ആണ്. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ് ഇതിൽ മെജോറിറ്റി എണ്ണത്തിലും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റീപ്രൊഡക്ഷൻ്റെ കേസ് എടുക്കുകയാണ് ഫൈക്കോമൈസൈറ്റ്സിലെങ്കിൽ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ടു ടൈപ്സ് ഓഫ് സ്പോർസ് ആണ് ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് സ്പോർസ് മൂന്നെണ്ണം ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അസെക്ഷ്വലിൽ മൂന്ന് സ്പോർസ് നമ്മൾ മറ്റേതിലും പഠിച്ചിട്ടുണ്ടായിരുന്നു, സെക്ഷ്വലിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അസെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ വരുന്നത് രണ്ട് ടൈപ്സ് ഓഫ് സ്പോർസ് ആണ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. സിംപ്ലസ്റ്റ് ഫംഗൈയാണ്, ലോവർ ഡിവിഷൻ ഫംഗൈയാണ്, ആൽഗൽ ഫംഗൈ എന്ന് ആൽഗേൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ട് അതിന് അങ്ങനെ ഒരു പേരുണ്ട്. ഫൗണ്ട് ഇൻ അക്വാറ്റിക് ഓർ ഡീകെയിങ് വുഡ്, അസെപ്റ്റേറ്റ് ആണ്, കൊയനോസൈറ്റ് ആണ്, അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ രണ്ട് സ്പോർസ് പങ്കെടുക്കുന്നുണ്ട്. ഇനി ടു ടൈപ്സ് ഓഫ് സ്പോർസ് പാർട്ടിസിപ്പേറ്റ് ഇൻ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, അത് ഏതൊക്കെയാണ് ആ രണ്ട് സ്പോർസ് എന്നാണ് പറയുന്നത്. സൂസ്പോറും ആൽപ്പനോസ്പോറുമാണ് രണ്ടെണ്ണം. അതിൽ സൂസ്പോർ മോട്ടൈലാണ്, ആൽപ്പനോസ്പോർ എന്ന് പറയുന്നത് നോൺ മോട്ടൈലാണ്. അപ്പോൾ രണ്ട് സ്പോർസ് ഏതാണെന്ന് മനസ്സിലായി. അസെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ട് സ്പോർസ് സൂസ്പോർസും ആൽപ്പനോസ്പോർസുമാണ്. സെക്ഷ്വൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സൈഗോസ്പോർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് സെക്ഷ്വൽ റീപ്രൊഡക്ഷനിലും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് എക്സാമ്പിൾസ് ഓഫ് സൈഗോസ്പോർസ് ആണ് റൈസോപ്പസ്, ആൽബുഗോ ആൻഡ് മ്യൂക്കർ. ഇത് മൂന്നുമാണ് ഇതിനെ എക്സാമ്പിൾസ്. റൈസോപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബ്രെഡ് മോൾഡിനെ നമ്മൾ പറയുന്ന പേരാണ്. എന്താ റൈസോപ്പസ്, ആൽബിഗോ നിങ്ങൾക്ക് അറിയാം അതും ഒരു ഒരു ഫംഗൽ സാധനമാണ്, മ്യൂക്കറും അതുപോലെ തന്നെ ഒരു ഫംഗസാണ്. അപ്പോൾ ഇത്രയുമാണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ സൈഗോസ്പോർസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിന് എക്സാമ്പിൾസ്. അടുത്ത കാറ്റഗറിയാണ് ആസ്കോമൈസൈറ്റ്സ്. ആസ്കോമൈസൈറ്റ്സിനെ പറയുന്ന പേരാണ് സാക്ക് ഫംഗൈ. ആസ്കോമൈസൈറ്റ്സിനെ പറയുന്ന പേര് സാക്ക് ഫംഗൈ. യൂണി സെല്ലുലാറുമാണ് മൾട്ടി സെല്ലുലാറാണ്. യൂണി സെല്ലുലാർ എന്ന് പറയാൻ കാരണം നമ്മൾ അന്ന് പഠിച്ചതാണ് എക്സെപ്ഷണൽ കേസ് ഉണ്ട് ഫംഗസിൽ, ഈസ്റ്റ് ഒരു യൂണി സെല്ലുലാർ ഫംഗസ് ആണ്. അപ്പോൾ ആസ്കോമൈസൈറ്റ്സിൽ വരുന്ന ഒരു സാധനമാണ് ഈസ്റ്റ്. അപ്പം മൾട്ടി സെല്ലുലാറോ പെൻസിലിയവും ഈ ഗ്രൂപ്പിൽ വരുന്ന ഒരു സാധനമാണ്, ആസ്കോമൈസൈറ്റ്സിൻ്റെ ഗ്രൂപ്പിലാണ് അത് വരുന്നത്. ദെൻ മൈസീലിയം ഈസ് സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ്.
നമ്മൾ ഫൈക്കോമൈസൈറ്റ്സിൻ്റെ കാര്യം പഠിച്ച സമയത്ത് അത് അസെപ്റ്റേറ്റ് ആയിരുന്നു. എന്നാൽ ഇത് സെപ്റ്റേറ്റ് ആണ്, ഇതിൽ സെപ്റ്റാസ് കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ദെൻ അടുത്ത പോയിന്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈകാരിയോ ഫേസ് ഒക്കർ ചെയ്യുന്നുണ്ട്, ഡൈകാരിയോ ഫേസ് ഒക്കർ ചെയ്യുന്നുണ്ട് ആസ്കോമൈസൈറ്റ്സിൽ. പ്രസൻസ് ഓഫ് ടു ന്യൂക്ലിയസ് പെർ സെല്ല്, ഒരു സെല്ലിൽ രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്, അതുകൊണ്ട് അതിൽ ഡൈകാരിയോ ഫേസ് ഒക്കർ ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക് ആൻഡ് കോപ്രോഫില്ലസ്. എന്താണ്, കൗഡങ്ങിൽ കാണുന്ന ഒരു തരം ഫംഗസിനെ പറയുന്നതാണ് കോപ്രോഫില്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ സാപ്രോഫൈറ്റിക് ആണ്, പാരസൈറ്റിക് ആണ്, കോപ്രോഫില്ലസ് ആണ് ഈ ഫംഗസ് ആസ്കോമൈസൈറ്റ്സിൻ്റെ ഗ്രൂപ്പ്. അസെക്ഷ്വൽ റീപ്രൊഡക്ഷനും സെക്ഷ്വൽ റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കുന്നത്. ഇനി ആസ്കോമൈസൈറ്റ്സ്, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ബൈ ആസ്കോസ്പോർസ്. സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കാൻ സഹായിക്കുന്ന സ്പോറുകളെ നമ്മൾ പറയുന്നതാണ് ആസ്കോസ്പോർസ്. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ബൈ കൊണീഡിയ, കൊണീഡിയ വഴിയാണ് എന്ത് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. കൊണീഡിയ എന്ന് പറഞ്ഞാൽ ഒരു സ്പോറാണ്, നമ്മൾ പഠിച്ചതാണ് ആദ്യം തന്നെ. അപ്പോൾ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആസ്കോസ്പോറും അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ കൊണീഡിയ വഴിയുമാണ് ആസ്കോമൈസൈറ്റ്സിൽ നടക്കുന്നത്. ഇനി നമുക്ക് ആസ്കോമൈസൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് ആസ്കോമൈസൈറ്റ്സ്: ഈസ്റ്റ്, പെൻസിലിയം, ആസ്പെർഗില്ലസ്, ക്ലാവിസെപ്സ് ആൻഡ് ന്യൂറോസ്പോറ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ആസ്കോമൈസൈറ്റ്സ്. എക്സാമ്പിൾസ് ആണ് ആസ്കോമൈസൈറ്റ്സിലെ ഈസ്റ്റും പെൻസിലിയം, ആസ്പെർഗില്ലസ്, ക്ലാവിസെപ്, ന്യൂറോസ്പോറ. വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഗ്രൂപ്പാണ് ബെസീഡിയോമൈസൈറ്റ്സ്. ബെസീഡിയോമൈസൈറ്റ്സ് ഒക്കെ ചെയ്യുന്നത് ക്ലബ് ഫംഗസ് എന്നുള്ള രൂപത്തിലാണ്, ക്ലബായിട്ട് കാണുന്ന ഫംഗസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ക്ലബ് ഫംഗ എന്നും കൂടി പറയും. മൈസീലിയം ബ്രാഞ്ചിഡും ആണ്, സെപ്റ്റേറ്റും ആണ്, അതായത് ഹൈഫയിൽ സെപ്റ്റകൾ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബ്രാഞ്ചിഡും ആണ്, ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ബ്രാഞ്ചിഡ് ആണ്. ഡൈകാരിയോഫേസ് ഉണ്ട്, രണ്ട് ന്യൂക്ലിയസ് ഒരു സെല്ലിലുണ്ട്. സെക്ഷ്വൽ സ്പോർസ് ആർ ബെസീഡിയോസ്പോർസ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ബെസീഡിയോസ്പോർ ബെസീഡിയോമൈസൈറ്റ്സിലെ സെക്ഷ്വൽ സ്പോറാണ്. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയി ഇതിന് വരുന്നതാണ് ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് ബെസീഡിയോമൈസൈറ്റ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ് ബെസീഡിയോ കാർപ്പ് എന്നാണ് ഇതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിക്ക് പറയുന്ന പേര്. മറന്നു പോകരുത്, അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. ഫ്രൂട്ടിംഗ് ബോഡി ഈസ് കോൾഡ് ബെസീഡിയോ കാർപ്പ്. ഇതിലെ കുറച്ച് എക്സാമ്പിൾസും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അഗാരിക്കസ്, യുസ്റ്റിലിഗോ ആൻഡ് പക്സീനിയ, ഇത് മൂന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതുകൊണ്ടുള്ള രണ്ട് ഡിസീസസ് ആണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കുന്നത്. അതും ക്വസ്റ്റ്യൻ വന്നതാണ്. അപ്പോൾ പ്രീവിയസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങളിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുമല്ലോ. യൂസ്റ്റിലിഗോ കോസസ് മട്ട് ഡിസീസ് ഇൻ വീറ്റ്. വീറ്റിലെ സ്മട്ട് എന്ന് പറയുന്ന ഡിസീസിന് കോസ് ചെയ്യുന്ന ഒരു ഫംഗസ് ആണ് യൂസ്റ്റിലിഗോ. ദെൻ പക്സീനിയ കോസസ് റസ്റ്റ് ഡിസീസ് ഇൻ വീറ്റ്. രണ്ടും വീറ്റിൽ കാണുന്ന അസുഖങ്ങളാണ്. പക്സീനിയ ഉണ്ടാക്കുന്നത് റസ്റ്റ് ഡിസീസും യൂസ്റ്റിലിഗോ ഉണ്ടാക്കുന്നത് സ്മട്ട് ഡിസീസുമാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നന്നായിട്ട് നോക്കുക. ദെൻ ദ ലാസ്റ്റ് ഗ്രൂപ്പാണ് ഡിറ്റീരിയോമൈസൈറ്റ്സ്. ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് അറിയുന്നതും ഈ ഡിറ്റീരിയോമൈസൈറ്റ്സിനെയാണ്. സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ചഡ് ആണ്, അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ബൈ കൊണീഡിയ. കൊണീഡിയ ഉപയോഗിച്ചിട്ടാണ് ഇത് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതിലെ എക്സാമ്പിൾസും കൂടി അറിഞ്ഞിരിക്കണം. ഇതിൽ കൂടുതലായിട്ടൊന്നും അറിയാനില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടത്. എക്സാമ്പിൾസ്: ആൾട്ടനേറിയ, കൊളക്ട്രോട്രൈക്കം, ട്രൈക്കോഡെർമ. ഇത്രയും മൂന്നെണ്ണമാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഈ എക്സാമ്പിൾസ് ചോദിച്ചിട്ടാണ് മിക്കപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എക്സാമ്പിൾസ് ഒന്ന് നന്നായിട്ട് നോട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.